മലയാള സിനിമയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ചർച്ചകളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി നിലനിൽക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് ദിലീപ് വീണ്ടും പെടുമെന്നാണ് പറയുന്നത്. സിനിമയിൽ മാഫിയ ഉണ്ടെന്ന ചില നടിമാർ തന്നെ ഈ ആരോപണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 പേരടങ്ങുന്ന ഒരു മാഫിയ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ദിലീപിന്റെ പേരാണെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ കാവ്യ അടക്കം പ്രതിക്കൂട്ടിൽ പ്രതിയാകി മാറും എന്നും പറയുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം കാവ്യക്കില്ലായിരുന്നു. എപ്പോഴും അത് ചൂണ്ടിയിരുന്നത് ദിലീപിന് നേരെയായിരുന്നു. ദിലീപിന് പിന്നാലെ കാവ്യ നിൽപ്പുണ്ടായിരുന്നുവെങ്കിലും കാവ്യയുടെ ബൊട്ടീക്കിന് അതിന് ബന്ധമുണ്ടായിരുന്നുവെങ്കിലും നേരെയുള്ള ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ കാവ്യ പലപ്പോഴായി തന്നെ ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ മാഫിയ കണക്ക് പുറത്തു വരുമ്പോൾ തന്നെ ഇതിൽ നടിയും പെടുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. കാവ്യക്കെതിരായുള്ള വാർത്തകളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. കാവ്യ തന്നെയാണ് ഇതിന്റെ പ്രധാന പ്രതിയെന്നടക്കമുള്ള കാര്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയാം. മലയാള സിനിമ ഇപ്പോൾ മൊത്തത്തിൽ തന്നെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും ചലച്ചിത്ര മേഖലയിലെ പവർ ബ്ലോക്ക് എന്ന പേരിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരാനും കാരണം ദിലീപാണെന്ന് കൂടി. ജനപ്രിയ നടൻ പേരിൽ മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വാണിരുന്ന ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിലെ ഗൂഢാലോചനയിലാണ് അകത്തായത്. ഇതോടെയാണ് മലയാള സിനിമയിൽ എന്തൊക്കെ ചീഞ്ഞു നാറുന്നുണ്ടെന്ന സൂചനകൾ പുറത്തുവന്നത്. ദിലീപ് കേസിൽ പ്രതിയായതോടെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരുടെ നേതൃത്വത്തിലാണ് സിനിമയിലെ അഭിനേത്രികളെ സംരക്ഷിക്കുന്നതായി വിമൻ കമ്മിറ്റി സിനിമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചത്. ഈ കമ്മിറ്റി അംഗങ്ങൾ തെന്നിന്ത്യയിൽ നടി രേവതി, എഡിറ്റർ ബീനാ പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തുരിച്ച് നടിമാർ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണെന്ന് പറയാം. 2017 February 17 കൊച്ചിയിൽ മലയാളത്തിലെ മുൻനിര നായക നടിമാരിൽ ഒരാളായ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിവരുന്ന വഴി ദിലീപിന്റെ ഡ്രൈവർ പൾസ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ദിലീപ് നൽകിയ കൊട്ടേഷനാണ് തന്നായിരുന്നു പിന്നീട് പിടിയിലായ പൾസ സുനിയുടെ മൊഴി. അന്നത്തെ തൃക്കാക്കര MLA പി ടി തോമസിന്റെ ഇടപെടലുകളാണ് കേസിൽ ഒതുക്കുന്നതിന് പോലീസ് തടസ്സമായത്. ശക്തമായ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലായതോടെ മുൻനിര നായകനായ ദിലീപ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടിയും വന്നു. കേരളമാകെ ഞെട്ടിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും റിട്ടയർഡ് AI ഉദ്യോഗസ്ഥയും KB വസ്തലകുമാരിയും നടി ശാരദ എന്നിവർ അംഗങ്ങളായ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി 1.5 crore ചെലവഴിച്ച് സർക്കാർ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. ഇരകളായ നടീനടന്മാരെ സെറ്റുകളിലും അവരുടെ താമസ സ്ഥലത്തും എത്തിയാണ് തെളിവെടുപ്പ് നടത്തിയതെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുമ്പോൾ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ദിലീപിനെ ഇതിന് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.